വീട്ടു ചെലവുകൾക്കായിട്ട് 50,000 രൂപ ഒരു മാസം കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആസ്ക് ഗ്രൂപ്പ് ഇമെയിൽ സർവീസിലേക്ക് ഈ അടുത്ത് ഒരാൾ ചോദിച്ചത്. അത്രയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അഞ്ചാമതായിട്ട് പറഞ്ഞിരുന്ന മെത്തേഡാണ് എനിക്ക് ഏറ്റവും മികച്ച മെത്തേഡായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. 50,000 രൂപ ഒരു മാസം ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. 50,000 രൂപ വീട്ടു ചെലവുകൾക്കായിട്ട് ചെലവുകൾ വരുന്ന ഒരാളുകളാണ് മിക്കവാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പല ഓപ്ഷനുകളും അവൈലബിൾ ആണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തത്. ഏതൊക്കെ ഓപ്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്കിനും അനുസരിച്ച് വേണം നമ്മൾ പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ എന്നാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ് ക്ലീഷ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഇപ്പോൾ ഈ 50,000 രൂപ ഒരു മാസം കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 1.5 കോടി രൂപ 1.5 കോടി രൂപ വേണം എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 4% പോസ്റ്റ് ടാക്സ് റിട്ടേൺ ആണ് ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 6% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ 6.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു നിക്ഷേപത്തിൽ 1.5 കോടിയൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും അതിൽ നിന്ന് കിട്ടുന്ന എഫക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4% ആയിരിക്കും. കാരണം എന്താ, അത് ബാക്കിയുള്ള ഭാഗം ടാക്സിന് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 50,000 രൂപ മാസം കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.5 കോടി രൂപ തീർച്ചയായിട്ടും വേണം. ഇനി നിങ്ങൾക്കൊരു പോസ്റ്റ് ടാക്സ് റിട്ടേൺസ് ഒരു 5% ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 കോടി 1.20 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വളരെ സിമ്പിളായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അത്ര ഒരു മികച്ച ഓപ്ഷനല്ല പ്രത്യേകിച്ചും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും കഴിയുന്നതോടെ ഈ 50,000ത്തിൻ്റെ ആവശ്യം എന്നുള്ളത് 55,000 ആവും 60,000 ആവും അങ്ങനെ ഇൻഫ്ലേഷൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അങ്ങനെ കൂടിക്കൂടി വരാം. ആ ഒരു സമയത്തൊന്നും നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വഴി കൂടിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ഒരു സമയത്തെ ഇൻട്രസ്റ്റ് റേറ്റേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ട്രഷറിയിൽ 10 വർഷത്തെ നിക്ഷേപം ഇട്ട് കഴിഞ്ഞാൽ 7% ഇപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും 10 വർഷം കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ 7% കിട്ടണമെന്നില്ല. ആ ഒരു സമയത്ത് ചിലപ്പോൾ 4% ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിൽ 4% നമുക്ക് കിട്ടുകയുള്ളൂ. അതിൽ നിന്ന് ടാക്സും പോയി കഴിഞ്ഞാൽ 2-2.5% ചിലപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രമായിട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തന്നെ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ടല്ലോ, നിധി കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ എന്നുള്ളത് എന്നോട് ചോദിച്ചു. സാധാരണ ബാങ്കുകളും അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിധി കമ്പനികൾ പല പൊട്ടിപ്പോയ നിധി കമ്പനികളുടെയും പല പൊട്ടിപ്പോയ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെയും കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും ഒക്കെ ചിത്രം നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടില്ലേ എന്നുള്ളതാണ് ഞാൻ തിരിച്ച് ചോദിച്ചത്. വേറെ ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. പോപ്പുലർ ഫിനാൻസ് പോലുള്ള പുൽപ്പള്ളി സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് പോലുള്ള, അതുപോലെ നമ്മളുടെ കൊടുങ്ങല്ലൂരുള്ള ചില നിധി കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങളിൽ ധാരാളം ആളുകൾ ഈ പറഞ്ഞ പോലെ 50,000 ഒക്കെ മാസം വരുമാനം പ്രതീക്ഷിച്ച് വലിയ എമൗണ്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടിയ റിട്ടേൺ തരാമെന്ന് പറയുന്നിടത്ത് കൂടിയ റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ പൈസയും കൊണ്ടൊരു സ്ഥലത്ത് ഇടരുത് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലായിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ വിളിക്കുന്ന ആളുകൾ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻ്റൽ റിയൽ എസ്റ്റേറ്റ് ആണ്. ഇപ്പോൾ വീടുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ കടകൾ നിർമ്മിക്കുക അതിനൊക്കെയുള്ള റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾക്കായിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റെൻ്റൽ ഇൻകം കിട്ടും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 50,000 രൂപയാണ് റെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 55,000 ആക്കി കൂട്ടിത്തരണം എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ റിയൽ എസ്റ്റേറ്റ് അസറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു 4 വീടുണ്ട് അല്ലെങ്കിൽ 2 വീടും 2 കടമുറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു റെൻ്റൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ഇൻഫ്ലേഷൻ അതിനെ ബാധിക്കാനും ഇടയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ റെൻ്റൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഈൽഡ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നെങ്കിൽ 2% 4% ഇടയിലാണ്. ഇപ്പോൾ നമ്മളൊരു 50,000 രൂപയുള്ള ഒരു വീടിന് 10,000 രൂപയൊക്കെ ആയിരിക്കും മിക്കവാറും റെൻ്റായിട്ട് കിട്ടുക. അതായത് ഏകദേശം 2% അതിൻ്റെ റെൻ്റൽ ഈൽഡ് വരുന്നത്. അപ്പോൾ കൂടിയൊരു റിട്ടേൺ അല്ലെങ്കിൽ കൂടിയ ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് അത്ര അഭികാമിയായിരിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 50,000 രൂപ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഏകദേശം 3 കോടി രൂപയുടെ
വീടുകൾ ആവശ്യമുണ്ടാവും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കോടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് റെൻ്റൽ ഇൻകമായിട്ട് 20,000 രൂപ കിട്ടും. പക്ഷേ ഇതിലും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. ഒന്ന്, ഈ റെൻ്റ് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളൊരു കാര്യം. അതുപോലെ അവിടെ ഈ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വീടുകളൊക്കെ മെയിൻ്റനൻസ് നടത്തണം എന്നുള്ള കാര്യം. പീരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ വീട് കേടായി പോകും, നമുക്ക് പിന്നെ റെൻറ്റും കിട്ടില്ല. അപ്പോൾ മെയിൻ്റനൻസ് നടത്തണം, ടാക്സുകൾ അടയ്ക്കണം, വീടിനായാലും സ്ഥാപനങ്ങൾക്കായാലും പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, അതിൻ്റെ മെയിൻ്റനൻസ്. ഈ പിന്നെ ചില മാസങ്ങളിൽ റെൻറ്റിന് ആൾക്കാരെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആ മാസം പൈസ കിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് റിസ്കുകൾ അതിനുണ്ട്. എങ്കിലും റെൻ്റൽ റിയൽ എസ്റ്റേറ്റ് അത്യാവശ്യം നല്ലൊരു സംഗതി തന്നെയാണ്. കൂടുതൽ നന്നാവുക ഒരു കൊമേഴ്ഷ്യൽ റെൻ്റൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. അതായത് ഷോപ്പുകളോ വെയർഹൗസുകളോ ഗോഡൗണുകളോ ഒക്കെ ആയിരിക്കും കൂടുതൽ നന്നാവുക എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഒരു 2 കോടി രൂപയൊക്കെ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഷോപ്പുകളിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ 50,000 രൂപ കിട്ടാൻ ബുദ്ധിമുട്ട് വരില്ല. അതേപോലെ തന്നെ ഓരോ തവണ നമ്മൾ റെൻ്റൽ എഗ്രിമെൻ്റ് പുതുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള വർധനവ് അതിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള സംഗതിയാണ് റിറ്റ്സ് എന്ന് പറയും, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനികളുടെ സ്റ്റോക്കുകൾ എടുക്കുന്ന പോലെ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ സ്റ്റോക്കുകൾ എടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മൈൻഡ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി അതിനൊരു ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും ആ ലാഭവിഹിതം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു 6 മുതൽ 7 വരെ ശതമാനമൊക്കെ ഈ റിറ്റ്സിൽ നിന്ന് വരുമാനം കിട്ടുന്നതായിട്ട് കണ്ടിരുന്നത്. അത് തെറ്റില്ലാത്തൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മൾക്കിത് കാലാകാലം കിട്ടുമെന്നുള്ളത് ഉറപ്പൊന്നുമില്ല അതിന്. അതുമാത്രമല്ല ഈ കമ്പനികളുടെ ക്രെഡിബിലിറ്റിയെ എന്തെങ്കിലും ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസയ്ക്ക് സാരമായിട്ടുള്ള തകരാറ് വരാനുള്ള സാധ്യതയുണ്ട്. 4th ഓപ്ഷനാണ് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ. ITC, REC, PFC, NMDC, IOC പോലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകളാണ്, ലാഭവിഹിതം തരുന്ന സ്റ്റോക്കുകളാണ്. ഇതൊരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ നിങ്ങൾ ഡിവിഡൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ നിന്ന് ലഭിക്കുക വഴി നിങ്ങൾക്ക് ഒരു മാസ വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ സ്റ്റോക്കുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡിവിഡൻഡിൽ നിന്നുള്ള വരുമാനം തീർച്ചയായിട്ടും നല്ലൊരു സോഴ്സ് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ ഈ ഡിവിഡൻഡ് ഭാവിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, നമ്മളുടെ ഒരു ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണോ, കമ്പനികളുടെ ലാഭവിഹിതമാണ്. ലാഭം ഇല്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടിയില്ല എന്ന് വരും, അല്ലെങ്കിൽ ഡിവിഡൻഡ് കുറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡിന് അങ്ങനെ ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതുവരെയും ഈ കമ്പനികളൊക്കെ അത്യാവശ്യം നല്ല ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഈ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നതിനുള്ള അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് അപ്രീസിയേഷനും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 200 റേഞ്ചിലൊക്കെയാണ് ITC എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 350-400 ഇടയ്ക്കാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ് അപ്രീസിയേഷനും ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിവിഡൻഡും കിട്ടും എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റുമെങ്കിൽ ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എൻ്റെ വ്യൂ പോയിന്റിൽ പറയുന്നതെന്ന് മാത്രം. ഇപ്പം നമ്മൾ പറഞ്ഞത് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലോ ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞു. റെൻ്റൽ റിയൽ എസ്റ്റേറ്റ്, റെസിഡൻഷ്യൽ ആയിട്ടുള്ളതോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതോ റെൻ്റൽ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞു. മൂന്നാമത്തെ ഇതായിട്ട് പറഞ്ഞത് റിറ്റ്സ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പല കമ്പനികളുടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുടെ ഓഹരികൾ വാങ്ങിക്കൊണ്ട്. നാലാമതായിട്ട് ഡിവിഡൻഡ് തരുന്ന ഓഹരികൾ വാങ്ങിക്കൊണ്ട്. ഇനി 5th പറയുന്ന മെത്തേഡാണ് എനിക്ക് ഏറ്റവും മികച്ച മെത്തേഡായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ്. നിങ്ങളൊരു ഒരു നല്ലൊരു എമൗണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് അധിഷ്ഠിതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള തുക മാത്രം വിഡ്രോ ചെയ്തെടുക്കുക എന്നുള്ള മെത്തേഡ് വളരെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടുകൾ, അതായത് ഇൻഡെക്സ് ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു 9-10% പ്രതീക്ഷിച്ച് കഴിഞ്ഞാലും നമ്മൾ 4% ആ പണം നമ്മൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസ ഒരു കാരണവശാലും അവസാനിച്ച് പോവില്ല എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1.5 കോടി രൂപ ഉണ്ട് എന്ന് കരുതുക. ഇത് ഒരു സെറ്റ് ഓഫ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടുകളിൽ ആയിട്ട് ഈ 1.5 കോടി നിക്ഷേപിച്ചു. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഈ 50,000 രൂപ ഓരോ പല ഫണ്ടുകളിൽ നിന്നായിട്ട് കുറേശ്ശെയായിട്ട് പിൻവലിച്ചുകൊണ്ട് 50,000 രൂപ മാസം പിൻവലിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കരുതുക.
അപ്പോൾ ഈ 4% നമ്മളുടെ പിൻവലിക്കൽ റേറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 9%. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇത് ഈ 1.5 crore എന്നത് 1,65,00,000 രൂപയായിട്ട് മാറും. അങ്ങനെ തുടർന്ന് അത് വളർന്ന് വളർന്ന് വലിയൊരു കോർപ്പസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഓപ്ഷൻ. ഇത് നമുക്ക് സ്റ്റോക്കുകളിലും ചെയ്യാം, പലരും സ്റ്റോക്കുകളിലും ചെയ്ത് കണ്ടിട്ടുണ്ട്. സ്റ്റോക്കുകളിലും ചെയ്യാം, മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇത് കോമൺ ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാറുണ്ട് പറ്റുക. അതിന് പറ്റിയ കൂടുതൽ എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വീഡിയോകളാണ് ഇവിടെ കാണുന്നത്, അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.